സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് ജില്ലയിൽ തുടക്കമായി. ജില്ലയിൽ 8.5 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് കിറ്റ് ലഭിക്കും. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണത്തിനാണ് കോഴിക്കോട് ജില്ലയിലും തുടക്കമായത്. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു. വിലക്കയറ്റം നേരിടുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം സംസ്ഥാന സർക്കാരിൻ്റെ സമ്മാനമാണെന്ന് അവർ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ഓണസമ്മാനമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണോദ്ഘാടനം സംസ്ഥാന തലത്തിൽ നമ്മുടെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന മാതൃകാപരമായിട്ടുള്ള സർക്കാർ, ആ സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി നമുക്കറിയാം ഇന്ന് നമ്മുടെ ഓരോ കേരളത്തിലെ ഓരോ ജനതയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ വളരെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. തുണിസഞ്ചി ഉൾപ്പെടെ 14 ഇനം അവശ്യ സാധനങ്ങളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലയിൽ 870,222 കുടുംബങ്ങൾക്കാണ് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുക. ചടങ്ങിനോടനുബന്ധിച്ച് മുൻഗണന റേഷൻ കാർഡ് വിതരണവും നടന്നു. മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഓണക്കിറ്റ് കൈപ്പറ്റാം. മഞ്ഞ കാർഡുടമകൾ 23, 24 തീയതികളിലും പിങ്ക് കാർഡുടമകൾ 25, 26, 27 തീയതികളിലും ഭക്ഷ്യക്കിറ്റുകൾ വാങ്ങണം. നീല കാർഡുടമകൾക്ക് 29, 30, 31 തീയതികളിൽ കിറ്റ് വാങ്ങാം. വെള്ള കാർഡുള്ളവർ 1, 2, 3 തീയതികളിലാണ് കിറ്റ് വാങ്ങേണ്ടത്. നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഓണക്കിറ്റ് വാങ്ങാൻ കഴിയാത്തവർക്ക് 4 മുതൽ 7 വരെ കിറ്റ് കൈപ്പറ്റാവുന്നതാണ്. 7 ശേഷം ഓണക്കിറ്റ് വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. നീല വെള്ള കാർഡുടമകൾക്ക് 10 കിലോ അരി സ്പെഷ്യൽ റേഷനായും നൽകും. ഈ ഓണക്കാലത്ത് മാത്രമായി ജില്ലയിൽ മുൻഗണനാ വിഭാഗത്തിന് 1312 റേഷൻ കാർഡുകൾ പുതുതായി അനുവദിച്ചു. ഈ കാർഡ് ഉപയോഗിച്ച് ഭക്ഷ്യസാധനങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസം, ചികിത്സ, മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാവുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ കെ രാജീവും അറിയിച്ചു. ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ MN പ്രവീൺ അധ്യക്ഷനായി, ADM C മുഹമ്മദ് റഫി മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.